ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ താങ്കളെ വിളിച്ചൊന്ന് അനുമോദിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. അമ്മേ, ഞാൻ നിങ്ങളെ മോൻ തന്നെയല്ലേ. നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഇത് ഇത്ര മാത്രം എന്താവും എന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. എന്തായാലും കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. പക്ഷെ എന്താ പറഞ്ഞാല് നിങ്ങൾ വിളിക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മനെ എനിക്ക് എന്തായാലും അവിടെ വന്ന് കാണാൻ കഴിയില്ല. കൊല്ലത്തല്ലേ, ആയിക്കോട്ടെ. എപ്പോഴെങ്കിലും വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതാണ് ഇത്രയും 72 ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തട്ടെ. എന്നിട്ട് ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ താങ്കളോട് അവർക്ക് ഞമ്മളിപ്പോ ഒരു വീട്ടിലെ ഒരു പിന്നെ വീട്ടുകാരനല്ലേ ഞാനും ഒരെ. ഞാന് അർജുന്റെ ജ്യേഷ്ഠന്മാരാണ് ഞമ്മള്. അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയണ്ട ഇത് തോന്നിയില്ല. എല്ലാം അതെ അമ്മ, അതെ അതെ അതെ. ഞാനും അത് വേറെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ ഞാനും ആകെ ടെൻഷനായി. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മള് എന്താ പറഞ്ഞാല് ഞാൻ കാരണം ഓർക്കൊരു വിഷമമായി പോകുന്നു. മനോഹന്തരം ഈ ഗോവിന്ദന് അടക്കത്തിനൊന്നും പങ്കെടുക്കത്തില്ല എന്നുള്ളൊരു തന്നെ എനിക്ക് അങ്ങ് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അടക്കത്തിന് പങ്കെടുക്കൂല ഞാൻ പറഞ്ഞു. മനാഭ പറഞ്ഞിട്ടില്ല, യൂട്യൂബുകാരന്മാര് പറയുന്നതല്ലേ. അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓനെ അവസാന യാത്ര അയക്കേണ്ടത് അങ്ങനെ ആവണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ്. ഞാൻ അതുമാതിരി ചെയ്തും ചെയ്ത് ഞാൻ 48 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. ഞാൻ കർണാടകയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്ത് ഇത് കേട്ട പാടെ തന്നെ ഡ്രൈവ് ചെയ്ത് രാവിലെ ഉറങ്ങാതെ ഇവന്റെ വീട്ടിൽ വന്ന് ആ തെറ്റിദ്ധാരണകൾ തിരുത്തി വീട്ടിൽ പോയി എൻ്റെ മക്കൾക്ക് സുഖമില്ലേന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അർജുൻ അവിടുന്ന് പുറപ്പെട്ടിക്കണ്. അർജുൻ അവിടുന്ന് പുറപ്പെട്ടോട് കൂടി പിന്നെ അർജുനെ വരവേൽക്കണം, അതും കൂടി എൻ്റെ ആഗ്രഹം. ആ വരവേൽക്കാൻ പെട്ട പണികളൊക്കെ എടുത്ത് അർജുൻ അതിന്റെ മുമ്പ് ഓടിച്ച വാഹനമാണ് അർജുനെ ആനയിച്ച് കൊണ്ടുവരുന്നത്. നോക്കണം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. അർജുനെ കൊണ്ടുവരുന്നത് അർജുൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ലോറി, അത് ആ ലോറി ഇവിടെ ഓടി ഇല്ലേനു. അതിനെ അവിടുന്ന് കാലിയാക്കി കൊണ്ടുവന്ന് കാരണം അത് ഒക്കെ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ നടക്കേണ്ടിരുന്നു. അർജുനെ എന്ത് പറയാനാ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇത്ര ജനങ്ങളെ ഹൃദയത്തിലേക്ക് എത്തും. ജനങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അർജുൻ ജീവിച്ചിരുന്നപ്പോഴും വീട്ടുകാർക്ക് ഗുണം, അതെ, മരിച്ചപ്പോഴും സമൂഹത്തിന് മൊത്തം ഒരു മാതൃക കാണിച്ചു പോയി. ഓക്കെ അമ്മേ, ഓക്കെ അമ്മേ. ഒരേ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ എന്നാലും ഇടക്കിടക്ക് വിളിച്ചോളൂ കേട്ടോ അമ്മേ. ഇല്ല ഇല്ല, ശല്യം ഒരിക്കലും ആവൂല. അയ്യേ അമ്മേ, അങ്ങനെ വിചാരിക്കുന്നു. അമ്മക്ക് എവിടുന്ന നമ്പർ കിട്ടിയതിന്റെ? ഞാൻ പിന്നെ ഏഷ്യാനെറ്റിൽ നിന്നാണ്, രാവിലെ തരാമെന്ന് പറഞ്ഞാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് നമ്പർ. ശരി, നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. എന്നെ ആര് വിളിക്കുന്നതിന് എനിക്ക് ഒരു പ്രയാസമില്ല. കയ്യിലും അല്ല, മനാഫിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഉമ്മ ഉണ്ട്, ഞാനും അനിയനും അനിയന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും ആണ് വീട്ടിലുള്ളത്. പിന്നെ ഇവിടെ കോഴിക്കോടന്നെ, അതെ അതെ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് മുഴുവൻ ഫാദറിന്റെയും ബരിയും എല്ലാരും ഫാമിലി മൊത്തം ഇവിടെ അയൽവക്കൊക്കെ ചുറ്റുപാടും ഒക്കെ അടുത്തുണ്ട്. ഭയങ്കര അതായത് എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങള് നിങ്ങൾ എവിടുന്നാ വിളിക്കണേ? ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന്. ഓസ്ട്രേലിയ? ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് മനാഫിന്റെ നമ്പർ കിട്ടുമെന്ന് നോക്കിട്ട് ഗൂഗിൾ നോക്കി, അത് കിട്ടിയില്ല. അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടു, സാഗത്തിൻ ബസ്. അപ്പൊ ഞാൻ സാഗത്തിൻ ബസ് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടാണ് ഈ നമ്പർ കിട്ടിയത്. അങ്ങനെ വിളിച്ചതാണ്. ഒരുപാട് ആള് വിളിക്കുന്നുണ്ട്, ഞാൻ ഇതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ നിങ്ങളെ നിങ്ങളെ ഇത് ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട്, ഞാൻ നിങ്ങളെ വോയിസ് ലൗഡിലിട്ടതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മീഡിയന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇത് എന്താവൂലേനു, ഇത് മുന്നോട്ടേക്ക് വരൂലേനു. മീഡിയ സപ്പോർട്ട് അല്ല, നമ്മളെ നിങ്ങളെ ഒരു ഹിമ്മത്ത്, നിങ്ങളെ ഒരു വിൽ പവർ ഉണ്ടല്ലോ, പക്ഷെ വേറെ ഇച്ഛാശക്തി അതിന്റെയാണ്. വേറെ ഒന്നുണ്ട്, ചിലപ്പോ ഇന്ത്യയില് ഇതിന്റെ മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലും അർജുനെ പൊന്തിച്ചതിന് ശേഷം മീഡിയകളിലുള്ള എല്ലാ മെമ്പേഴ്സും പൊട്ടിക്കരയണത്, ക്യാമറന്റെ പിന്നിലുള്ള ആളുകളും റിപ്പോർട്ടേഴ്സും സകല ആളുകളും പൊട്ടിക്കരഞ്ഞു. മീഡിയയിൽ അങ്ങനെ കരുതരുത്, മീഡിയ പേഴ്സൺ കരുതരുത്. പക്ഷെ മീഡിയ പേഴ്സണിന് പോലും എന്തൊക്കെ ഈ ഫേസ്ബുക്കിലായാലും മറ്റുള്ളവരും കേട്ട് ഞങ്ങൾക്ക് തന്നെ സങ്കടം. പക്ഷെ ഞങ്ങള് വെറുതെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഫോർമാറ്റ് നേരിട്ട് ഈ ബന്ധങ്ങൾ വളരുന്നുണ്ടല്ലോ. ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ പോലും മനാഫിന്റെ സ്വന്താണിയും അങ്ങനെ ഉണ്ടല്ലോ. മനാഫ് ഒരു ദൈവദൂതനെ പോലെ വന്നപ്പെട്ട് ഒരു രക്ഷകനായിട്ട് വരികയാണ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് വന്നപ്പോഴും അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളായിട്ട് മാത്രം കിട്ടുന്ന സൗഭാഗ്യങ്ങളാണത്. അത് ദൈവനിശ്ചയം പോലെ വരുന്നതാണത്. അങ്ങനല്ല, അങ്ങനല്ല, നമ്മൾ ഓരോ ഈ സമൂഹത്തിലുള്ള ആളുകളെയും കടമാണ് ഇത് ചെയ്യല്. ശരിക്കും എന്താ പറയാ, ഞാൻ ചെയ്തു എന്നുള്ളതിനോട് ഞാൻ എന്ത് മഹത്വൽക്കരിക്കപ്പെടും? അതേമാതിരി എന്റെ അഭിപ്രായത്തിൽ മനസ്സിലാക്കുക, എല്ലാരും ചെയ്യേണ്ട കൃഷിയ, നമ്മൾ ആരാ എല്ലാവർക്കും ചെയ്യാവുന്ന വിഷയമാണ്. നമ്മൾ ചില വിഷയം ഇതിലൂടെ ഇപ്പൊ ഞാൻ മാധ്യമത്തിന്റെ, അതായത് എന്റെ ലാസ്റ്റ് ഒരു ഇത്, ഞാൻ അർജുൻ എടുത്തതിന് ശേഷം പിന്നെ അത് എടുക്കുന്നത് ഏകദേശം ഒരു 4-4.5 മണിക്കാ. പിന്നെ ഞാൻ മീഡിയന്റേക്ക് ഞാൻ വന്നിട്ടില്ല, ഒരു ഞാൻ മോൻ കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ പ്രാധാന്യം കൊടുക്കണ ആർക്കറിയോ, അർജുൻ എടുത്തു കഴിഞ്ഞു, അർജുനു വേണ്ടിയിട്ട് അന്ന് റെസ്ക്യൂവിന് വന്ന ഒരാളുണ്ട്, എൻ്റെ കൂടെ തുടക്കം മുതലേ കൂടെ നിന്ന ആളാണ്. അയാൾക്ക് നാട്ടിലേക്ക് പോകണം, ഒരു പ്രയാസമുണ്ട്. ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരെ കൊണ്ട് കാറിൽ അയാളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അയാളെ ഞാൻ കൊണ്ടുപോയിട്ട് അതെടുത്തോട് കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ് എൻ്റെ ജോലി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അവിടുന്ന് ഒരു 25-30 കിലോമീറ്റർ ദൂരെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അയാളെ കൂടെ ഇരുന്നിട്ട് സംതൃപ്തിയോടുകൂടി യാത്ര ചെയ്ത്, കാരണം എൻ്റെ കൂടെ ബാംഗ്ലൂർ വരാനും ഒക്കത്തിനും ആ മനുഷ്യന് കൂടെ നിന്നാ ഞാൻ അയാളെ കൊണ്ടുപോയിട്ട്. അപ്പം അയാൾ മൂപ്പര് പറയാണ്, മനാഫ് ഇനി ഇവിടെ നിൽക്കണോ, ഇനിയാണ് മനാഫിൻ്റെ പീക്ക് ടൈം. ഞാൻ പറഞ്ഞു മനാഫിന് ആ പീക്ക് ടൈം ആവശ്യമില്ല, എന്റെ ലൈഫിൽ ഏറ്റവും പീക്ക് ടൈം ഓൻ എടുത്തതിന് ശേഷമുള്ള ആ കുറച്ച് മണിക്കൂറുകളെ, ആ മണിക്കൂർ ഞാൻ ഒരിക്കലും ഉപയോഗപ്പെടുത്തിട്ടില്ല. എനിക്ക് ആവശ്യമില്ല ആ മണിക്കൂറുകൾ, എനിക്ക് ഒരിക്കലും ആവശ്യമില്ല. ഞാൻ അതിലും കൂടുതൽ ആ സാധാരണക്കാരനായ മനുഷ്യനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടേ ആക്കി കൊടുത്ത് അവിടെ കെട്ടിപ്പിടിച്ച് അയാളെ ഞാൻ എല്ലാം നന്ദിയും അയാൾക്കും നേർന്നിട്ട് ഞാൻ വന്ന്. അപ്പത്തേക്കും രാത്രി ഒരു സമയം, പക്ഷെ ഞാൻ ആ ഒരിക്കലും ഉപയോഗപ്പെടുത്തി. അത് നമ്മൾ മാനുഷിക മൂല്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതെ, അത് ആ പ്രാധാന്യം നൽകൽ ചേർത്ത് പിടിക്കൽ ഇതൊക്കെ തന്നെ ആ മെസ്സേജ് ഉള്ളു. ബേബി വാഷ്, ഞാൻ വാഷായിരുന്നു, പഴയ പഞ്ചായത്ത് പ്രസിഡന്റാണ്, മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കാണാനായിട്ട് വെച്ചാല് ആ സംഭവം നടക്കുന്ന സമയം തൊട്ടേ മനസ്സിലിങ്ങനെ മനാഫിനെ, കാരണം അങ്ങനെ എന്ത് വെച്ചാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് ഒരിക്കൽ പോലും മനാഫിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തിരുത്തലാണ്, കാരണം നമ്മളെ സമൂഹത്തിന് വഴിമാറി ചിന്തിക്കാനും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യബന്ധങ്ങൾ രൂപപ്പെടുന്നതെന്നും മാനവികതയുടെ പുതിയൊരു തലങ്ങളിലേക്ക്. അതിപ്പോൾ മനാഫ് പോലും അറിയില്ല, മനാഫ് ഈ ലോകത്തിന് കൊടുത്തൊരു സന്ദേശം. മനോഫ് ഈ ലോകത്തിൽ ഓരോ ആളുകൾക്കും അത് വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ, ജാതി മതഭേദങ്ങളില്ലാതെ, രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ആപൽഘട്ടത്തിൽ ഒരു സമൂഹത്തെ സഹായിക്കാനായിട്ട് ഓരോരുത്തരും തയ്യാറാണ്. നോക്കൂ, വലിയൊരു സന്നാഹമൊന്നും മനോഫിൻ്റെ കൂടെ ഇല്ല,
അങ്ങനെ ഉണ്ടല്ലോ വലിയൊരു സന്നാഹം ഉണ്ടോ? ആരുമില്ല. പോലീസുകാര് എല്ലാ പോലീസും എതിരായിരുന്നു. അടി ഒരുപാട് പ്രാവശ്യം കിട്ടിയതാണ്. കിട്ടിയത് എന്താ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, ബുദ്ധി പോകുന്നില്ല. കാരണം എന്താ എനിക്ക് അടി കിട്ടുമ്പോഴും ഞാന് അടിയിലല്ലേനു, ഞാൻ ഓനെ ഇനി എന്താ പേര് എടുക്കാത്ത എന്നുള്ള ഓട്ടത്തിലെ. അതാണ് എനിക്ക് കിട്ടിയ അടിയിൽ ഞാൻ വീഡിയോയിൽ ഓലോട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഹൊടീരി ഹൊടീരി എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ അടിക്ക് ഇനിയും അടിക്ക് എന്നാ പറയണത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഓരെ പൂതിയെങ്കിൽ അടിച്ചങ്ങോട്ട് പൂതി തീർത്തിട്ടെങ്കിലും എടുത്ത് തെറ്റേന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് മഹബൂബ് അവിടെ തന്നെ ഞാനിവിടെ പോയി കൂടാണ്. ഞാൻ മനസ്സുമാർ ഓട്ടോ ടൂ വീലർ സിവിക് ഫോർ അങ്ങനെ കുറെ സംഘങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിക് ചിൽഡ്രൻസിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഇപ്പൊ സാറിനെ കിട്ടും ഇങ്ങനെ ഞങ്ങൾക്ക് പല സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്.